മലയോര പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞുള്ള കാഴ്ച ഇതാണ്. മെമ്പർക്ക് വോട്ട് മാത്രം കിട്ടിയാൽ മതി, അവർക്ക് വോട്ട് കിട്ടി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹരിജനങ്ങൾ പാവങ്ങൾ എന്നൊരു സങ്കല്പം അവർക്കില്ല. എന്താണ് ചെയ്യണമെന്ന് ഒന്നും അറിയാൻ മേലാതിരിക്കുക. ഈ ഒരു വോട്ടിന് വേണ്ടി അവർ ഇത്രയും വീട്ടുകളിൽ ഇറങ്ങി കയറി അവർ ആ സമയത്ത് അവർ വന്ന് വോട്ട് ചോദിക്കും, ഇവിടെ ഉള്ളൊരു വോട്ട് കൊടുക്കും. ഈ പറഞ്ഞ സാക്ഷര കേരളമാണ്, സാംസ്കാരിക കേരളമാണ്, ഇതാണ് അവസ്ഥ. നമസ്കാരം. നമ്മൾ ഒരുപാട് സ്റ്റോറികളൊക്കെ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുമ്പോഴൊക്കെ ഞാൻ പലപ്പോഴും പറഞ്ഞ ഒരേ കഥകളുണ്ട്, അതായത് ഈ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാരുടെ കഥകൾ. ഈ പറയുന്ന വോട്ട് ഇലക്ഷൻ, നിയമസഭ ഇലക്ഷൻ ആയാലും ലോക്സഭ ഇലക്ഷൻ ആയാലും മാത്രം ഈ സ്ഥാനാർത്ഥികളൊക്കെ തേടി വരുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അവരുടെ വോട്ട് ആ സമയത്ത് എന്തെങ്കിലും പറഞ്ഞ് വോട്ട് വാങ്ങിച്ചതിന് ശേഷം പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. എൻ്റെ പുറകിൽ കാണുന്നൊരു വീടാണ്, ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ജീവിക്കുന്ന വീടാണ്. ഈ വീടിൻ്റെ അവസ്ഥ കാണുമ്പോൾ അറിയാം, ഇത് ഈ വീടിൻ്റെ മാത്രം അവസ്ഥയല്ല, ഈ ഒരു ഏരിയ ഇതെന്ന് പറഞ്ഞാൽ കല്ലമ്പലമാണ്. കല്ലമ്പലം ചാത്തമ്പാറ എന്ന് പറഞ്ഞ സ്ഥലമാണ്. കറക്റ്റ് ഈ സ്ഥലത്ത് പേര് തേട്ടാ, പേരെന്താ പറയുന്ന സ്ഥലത്തിൻ്റെ പേര്? പയ്യർകോണം. ഇവിടെ ഒരുഭാഗം ജനങ്ങളുണ്ട്, ഇവരെയൊക്കെ ഒരു നിരന്തരം പരാതിയാണ്. കാരണം വെച്ചാൽ ഈ വോട്ടിന് വേണ്ടി മാത്രം വരിക, വോട്ട് ചോദിക്കുക, മടങ്ങിപ്പോവുക, പിന്നെ ഇവരെ അഞ്ച് വർഷത്തേക്ക് ആരും കാണത്തില്ല. ഈ ജനങ്ങളൊക്കെ വല്ലാത്ത അപ്പുറത്തൊക്കെ വീട് കണ്ടാൽ അറിയാം, രണ്ട് കഴുക്കോല് മാത്രം, അതും കുറച്ച് വൃത്തിയുള്ള വീടാണ്. ഈ വീടിൻ്റെ അവസ്ഥ എന്ന് വെച്ചാൽ അറിയാറത് എങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതേ ഒരു ഈ പറയുന്ന ചെറിയൊരു പലകയിലൊക്കെയാണ് ഈ വീടിരിക്കുന്നത്. ഇവിടെയാണ് പ്രായപൂർത്തിയായ ഒരു മകളും അച്ഛനും അമ്മയൊക്കെ താമസിക്കുന്നത്. മകനുണ്ട് അല്ലേ ഏട്ടാ? ചേട്ടൻ്റെ പേരെന്താണ്? എൻ്റെ പേര് ബിനുവിന. തെങ്ങേട്ടി തൊഴിലാളിയാണ്. 9 കൊല്ലം കൊണ്ട് ഞാൻ ഇവിടെ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. നമ്പറൊന്നും ഇതുവരെയും വന്ന് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അങ്ങനെ എൻ്റെ കൂട്ടുകാരെ ഇതേണൊക്കെ കണ്ടാണ് വന്ന് ഇങ്ങനെ ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വന്ന് തിരക്കിക്കൊണ്ടിരിക്കണേന്ന്. കലവാരത്താ ഭഗവാനെ, മഴ പെയ്ത് കഴിഞ്ഞാൽ ഉടനെ ചായ. ഇനി പിന്നെ നമ്മൾ ഇനി എങ്ങോട്ട് പോകുമെന്ന് അറിയാൻ, ഇനി അടുത്ത വീട് വാടകയ്ക്ക് എടുക്കണോ, ഇനി ഇതിൽ തന്നെ കിടക്കണമെന്നൊന്നും അറിയാൻ വയ്യാതെ നിൽക്കുന്ന സമയമാണ്. എന്താണ് ചെയ്യണമെന്നും ഒന്നും അറിയാൻ വയ്യാതെ നിൽക്കുകയാണ്. ചേട്ടാ, ഈ വീടിനകത്താണോ ചേട്ടനും വൈഫും ഈ കൊച്ചും പിന്നെ ഒരു മോനും ഉണ്ട്? മോനും ഉണ്ടല്ലേ. ആ മോനും ഞാനും ഇവിടെയാണ് കിടക്കുന്നത്. ഇവർ രണ്ടുപേരും അതിൻ്റെ അകത്ത്. മഴ പെയ്ത് കഴിഞ്ഞാൽ എല്ലാം മൊത്തം ഉള്ള് ചോർച്ചയാണ്. പിന്നെ ചിലപ്പോൾ ടാർപ്പെല്ലാം ഉള്ളത് വലിച്ച് എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വലിച്ചിടും, കാറ്റ് വന്നാൽ അതും പോയി. അല്ല, വീടിന് നിങ്ങൾക്ക് ഭൂമിയുണ്ടോ സ്വന്തമായിട്ട്? സ്വന്തമായിട്ട് ഭാര്യയ്ക്ക് 5 സെൻറ്റ് പേരുടെ ഉണ്ട്. നിങ്ങൾ വീടിന് അപേക്ഷ കൊടുത്തില്ലേ? 9 കൊല്ലം കൊണ്ട് അപേക്ഷ കൊടുത്തോണ്ടിരിക്കുകയാണ് ഇതുവരെ. ആ നമ്പർ പിന്നെ ഇങ്ങോട്ട് വരണതും ഇല്ല. നമ്പർ റോട്ടിൽ എന്തെങ്കിലും പിന്നെ ഒരു കമ്മിറ്റി എല്ലാം കൊണ്ടെങ്കിലും റോട്ടിൽ വന്ന് ആരടുത്തെങ്കിലും പറഞ്ഞിട്ടാണ് പോണത്, ഇന്ന ആളിനെ തിരക്കണം എന്ന് പറഞ്ഞിട്ടാണ് പോണത്. ഇങ്ങോട്ട് വരുന്നില്ല, ഇങ്ങോട്ടൊന്നും വരുന്നില്ല. നടക്കാനുള്ള ബുദ്ധിമുട്ടാണോ? പുള്ളിക്ക് അങ്ങനെ ഒരു കുഴപ്പമൊന്നുമില്ല. പുള്ളി അവരാവശ്യത്തിനൊക്കെ പോകുന്നുണ്ട്. അങ്ങനെയൊന്നുമല്ല, മെയിൻ നല്ല റോഡാണ്, ഇറങ്ങിയൊക്കെ വരാം. പുള്ളി ഇതുവരെ ഇങ്ങോട്ട് എത്തുന്നൊന്നുമില്ല. എന്തെങ്കിലും പിന്നെ എന്താ വന്നു കഴിഞ്ഞാലും റോട്ടിൽ വന്ന് പറഞ്ഞിട്ടങ്ങ് പോകും. ഒരു അപേക്ഷ കൊണ്ട് എന്തെങ്കിലും വന്നാലും പുള്ളി ഇവിടെ എത്തുകയില്ല. പുള്ളി എവിടെയെങ്കിലും വന്ന് ആരെങ്കിലും കൊടുത്തിട്ട് അല്ലെങ്കിൽ കടയിൽ എവിടെയെങ്കിലും ഏൽപ്പിച്ചിട്ട് അങ്ങ് പോവുകയാണ്. മോളെ, മോളെ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നത്? 9ാം ക്ലാസ്സിൽ. മോളെ, ഈ ഒരു പരിസ്ഥിതിയിൽ നമുക്ക് പഠിക്കാനൊക്കെ പറ്റുന്നുണ്ടോ? പറ്റുന്നില്ല. എന്ത് ചെയ്യാൻ പറ്റുക? ഇങ്ങനെ ഇങ്ങനെ അവസരം ജീവിക്കുന്നത്. പാമ്പുല്ലാം കയറുന്നുണ്ടോ ഇവിടെയൊക്കെ? പാമ്പിന്റെ ശല്യമേ ഉള്ളു ഇവിടെ. പിന്നെ രാത്രി പിന്നെ അങ്ങനെ പന്നിയുണ്ടോ? പന്നീന്റെ ശല്യം ഇതുവരെ വന്നിട്ടില്ല. താഴെ കൂടെ ഒക്കെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ മൊബൈൽ വെട്ടത്തിലൊക്കെ അങ്ങോട്ട് ഇറങ്ങി പോകാനേ പറ്റുമോ? പിന്നെ സ്കൂളിലൊക്കെ അറിയാം, മോളുടെ അവസ്ഥ അറിയാം. അറിഞ്ഞോണ്ടല്ലേ, സ്കൂളിലൊന്നും അറിഞ്ഞൂടാ, ഇതാണ് അവസ്ഥ, ജീവിക്കുന്ന അവസ്ഥ അറിയില്ല. അമ്മ എവിടെ പോയിരുന്നു? അമ്മയുടെ പോയി, അമ്മ ജോലിക്ക് തന്നെ പോയിരിക്കുന്നു. ആണോ? ആ കുടുംബശ്രീയിലോ ആണോ? എന്റെ തൊഴിലുറപ്പിന്റെ എന്തരൊക്കെയാണെന്ന് തോന്നുന്നു. ആണല്ലേ ചേട്ടാ, തെങ്ങേറ്റ തൊഴിലാളി. ഈ ഒരു ഞാൻ ചോദിക്കട്ടെ ഏട്ടാ, ഇപ്പോൾ ഈ ഒരു മകളെയും കൊണ്ട് ഈ ഒരു സുരക്ഷിതമല്ലാത്ത വീട്ടിൽ എങ്ങനെ നിങ്ങൾ താമസിക്കുന്നത്? അപ്പം അതിനെപ്പറ്റി ഇപ്പം എന്തേലും പറയാം. ഇപ്പം ഇത് എനിക്ക് കൂട്ടുകാർ വരും, ഇപ്പം ഇങ്ങനെ കണ്ടുകൊണ്ട് അവർ വന്ന് ഇങ്ങനെ ചാനലിൽ വരെ പറഞ്ഞു വിടുന്നു. ഇപ്പോൾ കമ്പനി കൂട്ടുകാർ വരുന്നില്ല, ഇഷ്ടംപോലെ കമ്പനിക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു അവസ്ഥ ആയതുകൊണ്ട് അവരൊന്നും ഇപ്പം അങ്ങനെ വരില്ല. നിങ്ങളും ഈ രാജ്യത്ത് ജീവിക്കാൻ അർഹതപ്പെട്ട ആൾക്കാരാണ്, നിങ്ങൾക്കും എല്ലാ ആനക്കൂടി നിങ്ങൾക്ക് വേണം, കിട്ടാനുള്ളതാണ്. നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഒരു പൈപ്പ് ലൈൻ്റെ ഒരു ഒന്നും തന്നിട്ടില്ല. ഈ വീട്ട് നമുക്ക് വെള്ളത്തിൻ്റെ ഇതില്ല, കറണ്ട് തന്നെ വന്നര പതിൻ്റെ അത് ഫ്രീ കണക്ഷൻ ആയിട്ട് വേണ്ട. ഒറ്റ ഇതിലാണ്, ഒരു കഴുക്കോലിലാണ് കൊടുത്തേക്കുന്നത്. അത് അത് അറിയണ്ട, വേണ്ട, കഴുക്കോലിലാണ് കൊടുത്തേക്കുന്നത്. അത് തന്നെ പോയിരിക്കുകയാണ്. ഫാനൊന്നുമില്ല, ഫാനൊക്കെ പോയി വേണ്ട ഇരിക്കുന്നുണ്ട്. ഒരു സ്വിച്ച് ബോർഡിൽ എന്തേലും വയ്ക്കുക. മോളെ എക്സാം എല്ലാം കഴിഞ്ഞായിരുന്നോ? കഴിഞ്ഞില്ലേ. പഠിക്കാൻ പറ്റുന്നുണ്ടോ? പിന്നെ ഇപ്പം വേണ്ട, ഈ ഒരു ബൾബേ കത്തുള്ളു, അത് പോയിരിക്കുകയാണ്. ആ വയറെല്ലാം പോയിരിക്കുകയാണ്. അല്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. മഴ പെയ്ത് കഴിഞ്ഞാൽ അത് എർത്തടിക്കും. ഇങ്ങോട്ടൊന്നും പിന്നെ കറണ്ടൊന്നും കിട്ടുകയൊന്നുമില്ല. പിന്നെ ഇരുട്ടത്തിരിക്കണം. പിന്നെ പഠിക്കുന്നത് എങ്ങനെ? കൊച്ചുങ്ങൾ എല്ലാം ചരിഞ്ഞിരിക്കുകയാണ്.
ഇങ്ങനെ പഠിക്കും ഈ അവസ്ഥയില്? ഈ സ്ഥലത്തെ ഏറ്റവും മെച്ചപ്പെട്ടൊരു വീട് ഇതാണ്. ആ വീടിൻ്റെ അവസ്ഥയെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേപോലെ നാല് തൂണ്. മുമ്പ് ഒരിക്കൽ ഞാൻ പണ്ട് വന്നപ്പോഴത്തേക്ക് ആ തൂണ് നാട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഇപ്പോൾ ആ ഷീറ്റ് മറച്ചിട്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും നല്ലൊരു വീട്. ഈ പറഞ്ഞ സാക്ഷര കേരളമാണ്, സാംസ്കാരിക കേരളമാണ്, എല്ലാവരും ഇങ്ങനെ ഉദ്ഘോഷിക്കുന്ന കേരളമാണ്. ആ കേരളത്തിൻ്റെ ഉൾനാടിലെ മലയോര പ്രദേശങ്ങളിലൊക്കെ പോയി കഴിഞ്ഞുള്ള കാഴ്ച ഇതാണ്. ഇതാണ് അവസ്ഥ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ സുരക്ഷിതത്വം ഒക്കെ ഘോരഘോരം സർക്കാരെ കൊട്ടിഘോഷിക്കുമ്പോൾ ഇവിടെ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിക്ക് ഉടുതുണി മാറാൻ പോലും സൗകര്യമില്ലാതെ നാല് കാല് നാട്ടി അവിടെ ഷീറ്റ് മറിച്ച് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ഇവിടെ കണ്ണു തുറന്ന് കാണുക ഇതൊക്കെ. ചേട്ടാ, ഇത് എന്തെങ്കിലും നിങ്ങളുടെ മെമ്പറൊക്കെ എവിടെ പോയേട്ടാ? മെമ്പർക്ക് വോട്ട് മാത്രം കിട്ടിയാൽ മതി. മെമ്പർക്ക് അവരെ പാർട്ടിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ പാർട്ടിയും കൂടെയാണ് എങ്കിൽ തന്നെയും അവർക്ക് വോട്ട് കിട്ടി വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹരിജനങ്ങൾ പാവങ്ങൾ എന്നൊരു സങ്കല്പം അവർക്കില്ല. അവർക്ക് വിജയിച്ച് അവർക്ക് സംസാരിച്ച മൈക്ക് കൂടെ മറ്റുള്ളവരുടെ പറഞ്ഞാൽ മതി. അവരിന്ന് വരെയായിട്ടും ഈ ഹരിജനങ്ങളായി എൻ്റെ കൂടെ പ്രമാണിക്കുന്നു. ഒരു നല്ലൊരു കാര്യം ചെയ്യാൻ ഇവരാരും ഒരു നമ്പറക്കാരും മണമ്പൂർ പഞ്ചായത്തിലെ ഒരു വ്യക്തികളെ കൊണ്ട് പറ്റൂല. സത്യമായ കാര്യമുണ്ട്. അതാണ് എൻ്റെ കൂടെ പ്രമാണിക്കുന്നു. അല്ല ചേട്ടൻ, ഇത്രയും കാലമായിട്ട് അധ്വാനിച്ചിട്ട് വീട് വയ്ക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇതുവരെ ഉണ്ടായിട്ടില്ല. മകളൊക്കെ അല്ലേ? അതെ, തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ല. കാരണം കിട്ടുന്ന കാശ് ദൈനംദിന ചെലവിന് അങ്ങനെ പോകും. ഈ മകൾ വ്യാഴാഴ്ച എക്സാം ആണെന്നേ, കുട്ടിക്ക് പഠിക്കണ്ടേ? ഇപ്പം എന്തൊരു ചെയ്യുന്ന ഇപ്പം ആലോചിക്കുന്നത്. അവരെന്നെ വല്ല ഇരുട്ടത്തെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ പകലെല്ലാം പഠിച്ചതല്ല ഉള്ളത് പഠിച്ചത് എഴുതുന്നു. അത് ഇനിയിപ്പം നടക്കുള്ളൂ. അല്ല, ഈ ഇതിൻ്റെ അകത്തിരുന്ന് എങ്ങനെയാണ് മോൻ പഠിത്തമൊക്കെ മതിയാക്കി? ഇപ്പൊ പഠിക്കുന്നില്ല. ടീച്ചറാക്കണം. ടിസി പോകണ്ടേ നമുക്ക്? അങ്ങനെ പോകണമെങ്കിൽ നമുക്ക് SSC നല്ല മാർക്ക് വേണം. പഠിക്കണം കേട്ടോ, എന്ത് സാഹചര്യം ഉണ്ടായാലും പഠിക്കണം കേട്ടോ. ചേട്ടാ, അത് ഇവിടെ അന്ന് വോട്ട് ചെയ്യും. നമ്മൾ നമുക്ക് ഇഷ്ടമായിരുന്നു വോട്ട് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഈ ഒരു കാര്യത്തിന് അവർ ഇങ്ങോട്ട് വരികയില്ല, തിരിഞ്ഞു നോക്കുകയില്ല. ഇവിടെ ഈ ഒരു രണ്ട് വീടെന്ന് മാത്രമല്ല, ബാക്കി എല്ലാ വീടും ഓടും, എല്ലാം പോയി. ഇപ്പം ടാർപ്പി വിരിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. മഴ പെയ്താൽ വെള്ളം ഒട്ടും വെളിയിൽ പോകത്തില്ല, അത്ര ഇതായി കിടക്കുകയാണ്. എന്തായാലും നമുക്ക് ഉള്ളത് വേവിച്ച് കുടിക്കണമല്ലോ. ഈ ഒരു വോട്ടിന് വേണ്ടി അവർ ഇത്രയും വീട്ടുകളിൽ ഇറങ്ങി കയറി അവർ ആ സമയത്ത് അവർ വന്ന് വോട്ട് ചോദിക്കും, ഇവിടെ ഉള്ളൊരു വോട്ട് കൊടുക്കും. ഇനിയിപ്പോ ഈ പ്രാവശ്യം അങ്ങനെയാണ് അവര് വരുന്നത്. മേഷം പണിക്കാണ് പോണത്. അത്രയൊന്നും നമ്മളെ കൊണ്ട് വെക്കൂല. മക്കള് എനിക്ക് മൂന്ന് പേര്, രണ്ടാണും ഒരു പെണ്ണും. ഓ, ഇതിനകത്താണ് താമസം. പിന്നെ അച്ഛനും കൂടെ ഉണ്ട്. നിങ്ങളും ഹസ്ബൻഡും പിന്നെ അച്ഛനും ഒക്കെ അമ്മയുണ്ടോ? അമ്മയല്ല, അമ്മ കുടുംബ കുടിവെള്ളത്തിന് തന്നെ. ഇപ്പൊ ഞാൻ ഇപ്പൊ ഈ അടുത്തുള്ള വീട്ടിൽ നിന്നാണ് ഇപ്പൊ വെള്ളം എടുത്തുണ്ടെന്ന് പെരുമാറുന്നത്. പിന്നെ ഇവിടെ ഒരു പൈപ്പ് ലൈനും നമ്മൾ അപേക്ഷ കൊടുത്തിട്ട് അതുപോലും നമുക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇട്ട് തന്നിട്ടില്ല. ഇവര് ഈ രണ്ട് വീട്ടുകാർ സ്വന്തമായിട്ട് പൈസ നടത്തിയാണ് ഇപ്പൊ അവര് പൈപ്പ് ലൈൻ ഇട്ടത്. ഈ ഇത്രയും വീട്ടുകളിൽ ഒരു ഒരു പൈപ്പ് ലൈൻ പോലും അവർ ഒന്നും കൊണ്ടു വിട്ടിട്ടില്ല. കറണ്ടിന് ഇപ്പൊ നമ്മള് കൊടുത്തില്ല, അപേക്ഷ കൊടുത്തില്ല. ഞാൻ കുടുംബ വീട്ടിലായിരുന്നു, ഇപ്പഴേ ഞാൻ പുതിയതായിട്ട് വെച്ചത്. വീടെന്ന് പറയരുത് ചേച്ചി, രണ്ട് കഴുക്കോൽ വെച്ചിട്ട് അവിടെ ഷീറ്റ് മറിച്ചിട്ട് വീടെന്നും പറയരുത്. നിങ്ങൾ വീട് മാറിയെന്നും പറയരുത്. ഇപ്പൊ ഇങ്ങനെ കയറി കിടക്കുന്നു. ഇതാണ് അവസ്ഥ അല്ലേ ചേട്ടാ? ഇവിടെ ഏകദേശം എത്ര ആൾക്കാരുണ്ടാവും ഇതേപോലെ? പേരുണ്ടല്ലേ ഈ സ്ഥലത്ത്. ഈ 300 പേരുടെ വോട്ട് ഈ പറഞ്ഞ പാർട്ടിക്കാർക്ക് വേണം. നിങ്ങൾ വീടില്ല, വെള്ളമല്ല, വൈദ്യുതിയില്ല, ഇത് നിങ്ങൾ ചോദിക്കാറില്ലേ? നിങ്ങൾ വോട്ട് ചോദിച്ച് വരാമെന്ന് ചോദിക്കാറില്ലായിരുന്നു? ചോദിക്കുന്നത് അവര് കൊണ്ട് മെമ്പർമാരായിരുന്നാലും ആരായിരുന്നാലും അവര് കൊണ്ട് ഇടണ്ടേ? അവര് വന്ന് വോട്ട് സമയത്ത് വന്ന് വോട്ട് ചോദിക്കുന്നു. വോട്ട് ഇപ്പൊ ഏത് ആൾക്കാണ് നമുക്കറിഞ്ഞു പറയുന്നില്ല. ഒരു ജനാധിപത്യ സമ്പ്രദായമാണ് അവിടെ. നിങ്ങളൊരു വോട്ട് കൊടുത്ത് ഒരാളെ വിജയിപ്പിക്കണമെങ്കിൽ അയാൾക്ക് ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്ന എല്ലാ ആനുകൂല്യവും നിങ്ങൾക്ക് എത്തിച്ചു തരേണ്ട ഒരു കർത്തവ്യം കൂടി അയാൾ നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. ഉണ്ട്. അത് ചെയ്യാറുണ്ടോ? അവിടെ കിട്ടുന്നില്ലല്ലേ. അത് മാറ്റം ഇപ്പം പിന്നെ ഇതിൽ ഇരിക്കുന്ന മെമ്പർമാരെ കഴിവും അല്ലെങ്കിൽ നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ രോദനങ്ങളെല്ലാം വനരോദനങ്ങളായിട്ട് അവശേഷിക്കുകയാണ് പതിവ് അല്ലേ? മനസ്സിലാകുന്നുണ്ട്. കാരണം ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ട്.
ഇങ്ങനെയുള്ള ഞാനിത് കാണിക്കുന്നത് ഒരു ചെറിയ റിമോട്ട് ഏരിയ ആണെങ്കിൽ കൂടി ഇങ്ങനെ ഒരുപാട് 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 100, 300, 400, 500 ആൾക്കാർ താമസിക്കുന്ന മലമുകളിൽ ഒറ്റപ്പെട്ട കോളനിയിലേക്ക് താമസിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ കോളനികളിലും ഈ മലമുകളിലുമൊക്കെ ആൾക്കാർ ഈ വോട്ട് സമയത്ത് മാത്രം, അതായത് ഇലക്ഷൻ സമയത്ത് മാത്രം വരുന്നു, തേടി വരുന്നു, അവരെ കൊണ്ട് എങ്ങനെയെങ്കിലും വോട്ടെടുപ്പിക്കുന്നു, ആ സമയത്ത് പത്രണ്ടായിരം സഹായിക്കുന്നു, അതെല്ലാം കഴിഞ്ഞു പോകുന്നു, പിന്നെ ഈ 5 വർഷത്തെ ശേഷം മാത്രമാണ് വീണ്ടും വരുന്നത്. അതുവരെ ഇവരുടെ അവസ്ഥ പ്രായപൂർത്തിയായ മകൾക്ക് എന്താ പറയുക, ഡ്രസ്സ് മാറാൻ സൗകര്യമില്ല, കിടക്കാൻ സൗകര്യമില്ല, പാമ്പ് കയറുന്ന വീട്, പന്നി കയറുന്ന വീട് തുടങ്ങി ഇത്രയും ഒരു ശോച്യാവസ്ഥയിൽ ജീവിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകളുള്ള സ്ഥലമാണ് ഈ കേരളം. ഇങ്ങോട്ടൊന്നും ഒരു വികസനം എത്തുന്നില്ല, ആരെയും ശ്രദ്ധിക്കുന്നില്ല, അവർക്ക് വേണ്ടത് വോട്ട് മാത്രം. മണ്ഡലം വേണ്ടി ക്യാമറമാൻ JP ക്കൊപ്പം ശ്രീകുമാരാണ് സൈനിങ്.